ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വാൾ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ആ പെയിൻറ്റിംഗ് എങ്ങനെ ചെയ്യുന്നത് എന്നോ അതുപോലെ തന്നെ അതിലെ ഫ്രെയിമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 2.5 സെൻറ്റിമീറ്ററിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 സൈഡും ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വരയ്ക്കാൻ പോകുന്ന പിക്ചർ ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു വാട്ടർഫാളിങ്ങൊക്കെ ഉള്ള ഒരു പിക്ചറാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കളർ ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലത്തെ വ്യത്യസ്തമായ നല്ല അടിപൊളിയായി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ അയക്കാണ്ട്. കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ഫ്രെയിം മോഡലിൽ കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം.
ഇതുപോലത്തെ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതിന്മ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നാലെണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം പിന്നെ രണ്ട് ചെറുതുമാണ് വേണ്ടത്. അത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കിയിട്ട് നാല് സൈഡും വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു ബ്ലാക്ക് കളറ് വെച്ചിട്ടൊന്ന് കളർ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് വേണ്ടി അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇനാമൽ പെയിൻറ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനാമൽ പെയിൻറ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഗ്ലൈസിങ് ഒക്കെ കിട്ടും. അതേപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം, കുറച്ച് ടൈം അധികമാണ് ഉണങ്ങാൻ. ഇതെല്ലാം നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഈ പിക്ചർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതും കൂടെ ഇതിൻ്റെ നാല് സൈഡിലും കൂടെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ വേറെയും കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ലൈക്ക് അടിച്ചേക്കുക നമ്മളെ വീഡിയോക്ക്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആ റിലേറ്റീവ്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.